ശ്രീ ബാബു, ശ്രീ ആർവി ബാബു, മറ്റൊരു പ്രചാരണ രീതി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ മുനമ്പത്ത് തന്നെ അത് സാധാരണക്കാരുടെ വസ്തു, അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളുണ്ട്, ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്, സഖാക്കൾ അവിടെയുണ്ട്, ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ, ഇതൊക്കെയും മറച്ചു പിടിക്കാൻ ഒരു മറുതന്ത്രം മെനയുന്നുണ്ട്. ഇതൊക്കെ ഏറിയ പങ്ക് ഭൂമിയും ഭൂമാഫിയുടേതാണ്, റിസോർട്ട് മാഫിയുടേതാണ് എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കൽ കൂടി ഇപ്പോഴുണ്ട്. അല്ല, മുനമ്പം വിഷയത്തിൽ ബേസ് ചെയ്തിട്ട് ഒരു ഒത്തുതീർപ്പ് തന്ത്രം മെനയുന്നുണ്ട് എന്നൊക്കെ പൊതുവെ സംസാരമുണ്ട്. വഖഫ് ബോർഡിൻ്റെ അവകാശവാദം ഇല്ലാതാക്കി വഖഫ് ബോർഡിന് പകരം ചില സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ചില നീക്കങ്ങളെ സംബന്ധിച്ചൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് ഏതായാലും ഓഫ് ദ റെക്കോർഡ് പോലെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ നടപ്പാക്കിക്കൊണ്ട് രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ നേട്ടം കൊയ്യാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ ശ്രീ റോണി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ മറുപടി പറയേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു സിവിൽ കോടതി, അതായത് ഈ നിയമത്തിൽ വരാൻ പോകുന്ന നിയമത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ സാധിക്കുമോ, എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന്. നമ്മുടെ കോടതികളുടെ നിയമത്തിൽ ഒരു ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ക്രിമിനൽ നിയമത്തിലും സിവിൽ നിയമം രണ്ടും രണ്ട് രീതിയിലാണ് ആക്ട് ചെയ്യുക. രണ്ടിൻ്റെയും സ്വഭാവം വേറെയാണ്. ക്രിമിനൽ നിയമത്തിൽ നമുക്ക് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ സാധിക്കും. മുൻകാല പ്രാബല്യമുണ്ട്, ഒരു കുറ്റം ചെയ്താൽ അത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം നടക്കും. സിവിൽ നിയമത്തിൽ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, അയോധ്യ വിഷയം വന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നയമുണ്ട്, 47 ശേഷമുള്ള ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് അതേപടി നിലനിർത്തും, പക്ഷേ അയോധ്യ ഒഴിച്ച്. കാരണം എന്താ, അയോധ്യ സിവിൽ ഡിസ്പ്യൂട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നിലവിൽ ഡിസ്പ്യൂട്ടുള്ള ഒരു സ്ഥലത്ത്, ആ വ്യവഹാരമുള്ള സ്ഥലത്ത് പുതിയൊരു നിയമം, സിവിൽ നിയമം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും ഞങ്ങളും ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു മുൻകാല പ്രാബല്യത്തോടെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വഖഫ് നിയമം മുൻകാല പ്രാബല്യത്തോടെ തന്നെ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനുകൂടി ഒരു പടി കൂടി കടന്നു പറയുന്നത് ഈ വഖഫ് നിയമം തന്നെ റദ്ദാക്കണം എന്നാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഈ വഖഫ് നിയമം തന്നെ റദ്ദാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഇപ്പോൾ നിലവിൽ അതിന് സാധിച്ചില്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തിലോ നടപ്പാക്കണം എന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഭരണഘടനാ വിദഗ്ധന്മാരും നിയമവിദഗ്ധന്മാരും പറയുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ നിയമപരമായ ചില പരിമിതികളുണ്ട് എന്നാണ്. ഏതായാലും ഭാവിയിലെ തലമുറകൾക്ക് ഇതൊരു ഉപകാരമായിരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പം ഇവിടെ റോണി പറയണ്ടായി ഗസറ്റ് നോട്ടിഫിക്കേഷനിലുള്ളൂ, അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന്. അവസരം കാത്തു നിൽക്കുകയാണ് റോണി, യാതൊരു സംശയമില്ല. ഇപ്പം ഇവിടെ നിങ്ങൾ ലീഗിനെ തൊടാതെയല്ലേ തുടക്കത്തിൽ ഭരിച്ചത്? ലീഗിനെ തൊട്ടുകൂടാത്ത പാർട്ടിയായിരുന്നില്ലേ നിങ്ങൾക്ക്? ലീഗ് ചത്ത കുതിരാന്ന് നെഹ്റു പറഞ്ഞ ആ സമയത്ത് ലീഗിൻ്റെ ഒരു മെമ്പറെ നിങ്ങൾ സ്പീക്കറാക്കി തൊപ്പിയൂരിച്ചാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഹമ്മദ് കോയ തൊപ്പിയൂരി ലീഗിൽ നിന്ന് രാജിവെപ്പിച്ചിട്ടാണ് സ്വതന്ത്രമായിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് സ്പീക്കറാക്കിയത്. ആ ലീഗ് ഇന്ന് എവിടെത്തി നിൽക്കുന്നു? അപ്പോൾ അവസരം വരുമ്പോൾ നിങ്ങൾ ഈ അവകാശവാദം പൊടിതട്ടിയെടുത്ത് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കോൺഗ്രസ് ഒരു കാലത്തും മടിക്കില്ല. ശരി, ഒറ്റ ചോദ്യം കൂടി പ്രൊഫസർ സ്റ്റാലി സെബാസ്റ്റ്യൻ, ചോദ്യമില്ല, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കൃത്യമായിട്ട് വഖഫിന്, അതായത് ഞാൻ പറയുന്നു കൃത്യമായിട്ട്, അതുകൊണ്ട് ഈ പറയുന്നൊക്കെ കോൺഗ്രസിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ മാത്രമേ സാധിക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അതായത് വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഈ ബില്ല് കൊണ്ടുവരും. ഞാൻ അതിന്റെ ഉദാഹരണം പറയുന്നു, മോഡിജി സെൻറ്റ് സെൻറ്റ് ബൈ ഗോഡ് ടു സേവ് നേഷൻ ആൻഡ് പീപ്പിൾ. മോഡിജി സന്യാസിയാവുന്നു, അദ്ദേഹം ദൈവത്താൽ അയക്കപ്പെട്ടവനാവുന്നു, ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വന്നവനാവുന്നു. മുനമ്പത്തെ ക്രിസ്ത്യാനിക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ബുദ്ധനും ജൈനനും പാഴ്സിക്കും അവർക്ക് ദേശീയത ഉണ്ടെങ്കിൽ വിശ്വസിക്കാം. ഈ ഹമാസ് കോൺഗ്രസിനെയും ഹിസ്ബുള്ള കോൺഗ്രസിനെയും ജിഹാദി കോൺഗ്രസിനെയും മുഗൾ കോൺഗ്രസിനെയും ഒന്നും വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവരും, 370-35 എടുത്തപ്പോൾ ഇവരിവിടെ കിടന്ന് ബഹളം വെച്ചു, CINRCക്ക് എതിരെ ബഹളം വെച്ചു, ഒന്നും നടന്നില്ല. അത് ഇപ്പം ചെറിയ തോതിൽ വരും, 400 സീറ്റ് കിട്ടുമ്പം കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ വരും. അപ്പോൾ ഈ കോൺഗ്രസും വഖഫും ഒക്കെ അറബിക്കടലിലോട്ട് ഒലിച്ചു പോകും, അത്രേ സംഭവിക്കാനുള്ളൂ. ധൈര്യമായിരിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക, BJPയുടെ കൂടെ നിൽക്കുക, നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുക. മുനമ്പത്തെയും കേരളത്തിലെയും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒരു കാരണവശാലും
കമ്മ്യൂണിസ്റ്റിനെയോ കോൺഗ്രസിനെയോ ഇന്ത്യ അലയൻസിലെ ഏതെങ്കിലും ഒരുത്തിനെയോ വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്ഥലം മാത്രമല്ല നിങ്ങളുടെ ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടും, ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടും. നിങ്ങളെ ജനിച്ച വീട്ടിൽ അടിമയാക്കുന്ന ബില്ലുകളാണ് കോൺഗ്രസും നെഹ്റു തുടങ്ങി ഈ പപ്പു വരെയുള്ളവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെയൊക്കെ സ്വന്തം സ്ഥലം, നമ്മൾ അധ്വാനിച്ച സ്ഥലം നമ്മളിൽ നിന്നും പിടിച്ചെടുക്കാൻ വരുന്നവനെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല. അവനെ ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചേ വിളിക്കുന്നുള്ളൂ. അത് കോൺഗ്രസ്സുകാരോട് പറയുന്നു, നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരത്തിന് നിങ്ങളെ ഏറ്റവും അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചേ ഞങ്ങൾ വിളിക്കുള്ളൂ. കാരണം ഞങ്ങളുടെ കാർന്നോമാർ അധ്വാനിച്ച സ്ഥലം ഞങ്ങളറിയാതെ തട്ടിയെടുത്ത് പാകിസ്ഥാൻകാരന് കൊടുത്ത ക്രിമിനൽസ് ആണ് കോൺഗ്രസ്. അത് ആദ്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക. ഈ നാട്ടിലെ ജനങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ ജനത, ബാക്കിയുള്ള മൈനോറിറ്റീസ്, അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അത് വക്കഫാക്കി. നിങ്ങൾ കോടതി പോകാനും പറ്റത്തില്ല. ഞങ്ങളുടെ വക്കഫിന് അങ്ങനെ അങ്ങ് തോന്നി. നടക്കില്ല ഈ പരിപാടി. ശക്തമായ പോരാട്ടം ഉണ്ടാവും വരും ദിവസങ്ങളിൽ. നിങ്ങൾ കാണും അതെന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ആശങ്കയുടെ മുനമ്പത്താണ്, മുനമ്പം മാത്രമല്ല കേരളം മാത്രമല്ല ഭാരതവും എന്ന് വ്യക്തമാണ്. കൃത്യമായ നിയമ സംവിധാനത്തിന് നടുവിലേക്ക് ഇതിനെയൊക്കെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.